ഇടുക്കിയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയ വിതരണ നടപടികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ. പട്ടയ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും സംഘടനകളുമായും ചേർന്ന് സമരം നടത്തുമെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 64 റൂൾ പ്രകാരമുള്ള പട്ടയത്തിൽ ഷോപ്പ് സൈറ്റ് നിർമ്മാണത്തിൽ തടസ്സമുണ്ട്. കുടിയേറ്റം നടന്ന 7 പതിറ്റാണ്ടുകളിലേറെ പിന്നിട്ടിട്ടും രാജാക്കാടടക്കമുള്ള മേഖലകളിൽ 64 റൂൾ പ്രകാരമുള്ള പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയുടെ പേരിൽ ജനങ്ങളെ കാലങ്ങളായി ബുദ്ധിമുട്ടിക്കുകയാണ്. ഭൂനിയമങ്ങളിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തി ഇടുക്കിയിലെ ഷോപ്പ് സൈറ്റുകളുടെ അടക്കം പട്ടയ നടപടികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. പട്ടയ വിഷയങ്ങളിൽ ഏതാണ്ട് 1964 കാലഘട്ടം വരെ ഇങ്ങനെ പട്ടയ വിഷയമായിട്ട് ദൈനംദിനം നിന്നുകൊണ്ടിരിക്കുക. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംബന്ധിച്ചിടത്തോളം ഷോപ്പ് ആക്ടിലും അതുപോലെ തന്നെ സാധാരണ കൃഷിക്കാർക്കും എല്ലാവരും അവന്റെ കൈവശ ഭൂമിക്ക് പട്ടയം കിട്ടുന്നത് വരെ അത് നിയമഭേദഗതിയോ എന്ത് ചെയ്തോ എന്ന് പറയാമല്ല, അവൻ താമസിക്കുന്ന സ്ഥലത്തിന് അവൻ അധികാരവും അവകാശവും കിട്ടുകയും ആ പട്ടയം എവിടെയെങ്കിലും ഈടുകൊടുത്ത് പൈസ കിട്ടാനുള്ള സംവിധാനം വരുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി നടത്താൻ സൗകര്യം കിട്ടുന്നതുവരെ വ്യാപാരി വ്യവസായ ഏകോപന സംസ്ഥാന തലത്തിൽ പട്ടയ വിഷയത്തിൽ ആക്റ്റീവായി സമരത്തിലുണ്ടാവും. അത് ഈ പട്ടയ വിഷയത്തിൽ ആരുമായിട്ട് കൂടാൻ ഞങ്ങൾ തയ്യാറാണ്. അത് പട്ടയ വിഷയത്തിൽ ഇന്ന പാർട്ടിയിൽ നിന്നില്ല, ഇന്ന സംഘടനയിൽ നിന്നില്ല, ആരാണെങ്കിലും ഈ പട്ടയം സാധൂകരിക്കുവാൻ പ്രായോഗികമാൻ ആരെല്ലാം സഹായിക്കുമോ സഹകരിക്കുമോ അവരുടെ കൂടെ ഞങ്ങൾ നിരൂപാധികം കൂടും. പട്ടയ പ്രശ്നങ്ങളുടെ പേരിൽ രാജാക്കാട്ടിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകാത്ത സംഭവം മുൻപുണ്ടായിട്ടുണ്ട്. തുടർന്ന് വ്യാപാരികൾ സമരരംഗത്തെത്തുകയും സർവകക്ഷി യോഗത്തിൽ ഭൂനിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പട്ടയ വിഷയത്തിൽ മറ്റ് സംഘടനകളുമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും സഹകരിച്ച തുടർ സമരങ്ങൾ നടത്താനാണ് വ്യാപാര സമൂഹത്തിന്റെ തീരുമാനം.